വിദേശത്ത് പോയാൽ ഒരു ഭാരതീയ പൗരൻ, ഒരു ഭാരതീയ രാഷ്ട്രീയ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിക്കുന്ന ഒരാൾ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ. വിദേശവേദികളിൽ തുടർച്ചയായി ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെയും ജനങ്ങളെയും വിഭജിക്കാനാണ് രാഹുലും കോൺഗ്രസും ആഗ്രഹിക്കുന്നതെന്നും അതിനുള്ള മറുപടി ജനങ്ങൾ തന്നെ നൽകുമെന്നും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വിമർശിച്ചു. സിഖ് സമൂഹം പീഡനം നേരിടുന്നുണ്ടെന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു നമസ്തേ, സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. രാഹുൽ ഗാന്ധി നിർത്തുന്ന മട്ടില്ല. ആദ്യം ചൈനയെ പുകഴ്ത്തി, ഇല്ലാത്ത വളർച്ചാ കണക്കുകൾ ഉയർത്തിക്കാട്ടി, ഭാരതത്തെക്കാൾ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളെക്കാൾ അവിടെ തൊഴിൽ മേഖല ശക്തമാണെന്ന പച്ചയായ നുണ പ്രചരിപ്പിച്ചു. ഇപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾക്ക് വിദേശ മണ്ണ് വേദിയാക്കുകയാണ് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. എങ്ങനെയാണ് രാഷ്ട്രം ഇതിനെ കാണുന്നത്, പ്രതികരിക്കുന്നത്? ജിഷ്ണു പ്രദീപ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഒപ്പം BJPയുടെ ഭാഗത്തുനിന്നും ശക്തമായ നിയമ നടപടികളും ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശ മണ്ണിൽ നിന്നുകൊണ്ട്, അമേരിക്കയിൽ നിന്നുകൊണ്ട് ഭാരതത്തെ അപമാനിക്കുന്ന തുടർച്ചയായ പ്രതികരണങ്ങൾ, പ്രദീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തുക അല്ലെങ്കിൽ അത്തരത്തിലൊരു നാക്കുപിഴയോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ച കാര്യമോ അല്ല. തുടർച്ചയായി ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്ന, താഴ്ത്തിക്കെട്ടുന്ന പ്രസ്താവനകളാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുൽ നടത്തുന്നത് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്കിനെയും ഉൽപാദന രംഗത്തെ മികവിനെയും താഴ്ത്തിക്കെട്ടിക്കൊണ്ടും അതേസമയം ചൈനയെ പുകഴ്ത്തിക്കൊണ്ടുമായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. അതിന് പിറകെയാണ് രാജ്യത്തെ ജാതിയുടെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന തരത്തിൽ, എങ്ങനെയാണോ ഭാരതത്തിനകത്ത് വിഘടനവാദ ശക്തികൾ വിഘടനവാദ സ്വരവും വാദവും ഉയർത്തുന്നതിന് അതിന് സമാനമായ വാദങ്ങളും പ്രതികരണങ്ങളുമായിരുന്നു അമേരിക്കയിൽ നിന്നുകൊണ്ട് രാഹുൽ നടത്തിയത്. അതായത് ഒന്ന്, സിഖ് സമൂഹത്തിന് അവരുടെ തലപ്പാവും കടയും ധരിച്ചുകൊണ്ട്, അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള തലപ്പാവും കടയും ധരിച്ചുകൊണ്ട് ഇന്ന് ഗുരുദ്വാരകളിൽ പോകണമെങ്കിൽ പോലും ഭാരതത്തിൽ പോരാട്ടം നടത്തേണ്ടി വരുന്നു എന്ന അടിസ്ഥാനരഹിതമായ, ജാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പ്രസ്താവനയാണ് അമേരിക്കയിൽ രാഹുൽ നടത്തിയിട്ടുള്ളത്. അതിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി രാജ്യത്തെ സിഖ് സമൂഹവും BJP നേതാക്കളും തന്നെ നൽകിയിട്ടുണ്ട്. മുൻപ് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് കോൺഗ്രസ് ആണ് 3000-ൽ അധികം സിഖുകാരെ കൊലപ്പെടുത്തിക്കൊണ്ട് സിഖ് കൂട്ടക്കൊല നടത്തിയത്. അതിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇന്ന് ഭാരതത്തിൽ സിഖ് സമൂഹത്തിന് അവരുടെ ആചാരങ്ങൾ പാലിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള തടസ്സമോ പീഡനങ്ങളോ നേരിടുന്നില്ല. അത്തരത്തിൽ ഒരു വാർത്ത പോലും ചൂണ്ടിക്കാണിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള പ്രതികരണത്തിലൂടെ, സന്ദേശത്തിലൂടെ ജാതിയുടെയും മതത്തിന്റെയും പ്രദേശങ്ങളുടെയും പേരിൽ രാജ്യത്തെ വിഭജിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത് എന്നാണ് സിഖ് സമൂഹവും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക പരാമർശത്തിനെതിരെ BJPയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രസ്താവന രാഹുൽ നടത്തിയത്, തമിഴ്നാട്, മണിപ്പൂർ തുടങ്ങിയ ചില സംസ്ഥാനങ്ങളെ നിലവിലെ ഭരണ നേതൃത്വം രണ്ടാം തര പൗരന്മാരായി കാണുന്നു, അവരെ വിഭജിച്ച് നിർത്തിയിരിക്കുകയാണ് എന്ന കൃത്യമായ വിഘടനവാദ സ്വരം കൂടി രാഹുലിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം ഭാരതം എന്നുള്ളത് ഒരു ആശയമല്ല, ഒരു രാഷ്ട്രമല്ല, അത് വിവിധ മേഖലകളുടെ കൂടിച്ചേരലാണ്. നമ്മൾ ഒന്നാണ് അല്ലെങ്കിൽ ഭാരതം ഒന്നാണ് എന്ന സന്ദേശം ഭാരതത്തിനകത്തും പുറത്തും നിർത്തിക്കൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ നെറുകയിലേക്ക്, അത് എല്ലാ തരത്തിലും സാമ്പത്തികപരമായും സൈനികപരമായും ഏത് നിലപാടുകൾ സ്വീകരിക്കുന്നതിനും ശക്തമായൊരു ശക്തിയായ രാജ്യമായി ഭാരതം മുൻപോട്ട് പോകുമ്പോഴാണ് ഭാരതം ഒരു രാഷ്ട്രമല്ല, ഒരു രാജ്യമല്ല, ഒരു ആശയമല്ല, അത് വിവിധ മേഖലകളുടെ കൂടിച്ചേരലാണ് എന്ന വിഘടനവാദ ശക്തികളുടെ സമാനമായ ശബ്ദം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ 2023-ൽ
കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഭാരതത്തിലെ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു എന്ന പ്രസ്താവന രാഹുൽ നടത്തിയത്. അന്നും സമാനമായ പ്രതിഷേധങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. കാരണം നിലവിലെ ഈ ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ആ ഭാരതം. ആ ഭാരതത്തിൽ ജനാധിപത്യം തകർന്നു എന്നുള്ളതായിരുന്നു 2023 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ നടത്തിയത്. അന്ന് പക്ഷേ അദ്ദേഹം എം പി മാത്രമായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. ഇന്ന് പക്ഷേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിക്കുമ്പോഴാണ് വിദേശ രാജ്യത്ത് ഒരു വേദിയിലിരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ ഉൽപാദന ശേഷിയെക്കുറിച്ചും സാമ്പത്തിക വളർച്ചാ നിരക്കിനെ കുറിച്ചും രാജ്യത്തിനകത്ത് മതന്യൂനപക്ഷങ്ങൾ പീഡനം നേരിടുന്നു എന്ന അടിസ്ഥാനരഹിതമായ വാർത്തയും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി നിരത്തിയതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായ കണക്കുകൾ കൂടിയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാണ് ആ പൊതുവേദിയിൽ രാഹുൽ ആവർത്തിച്ചതും. എന്തായാലും ബി ജെ പി ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെ മറുപടി നൽകുന്നുണ്ട്, നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രോഹിണി, തീർച്ചയായും ശക്തമായ മറുപടി രാജ്യത്തിന്റെ ഭരണ നേതൃത്വവും ഒപ്പം ബി ജെ പി നേതാക്കളും നൽകിയിട്ടുണ്ട്. കാരണം രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ, ഒന്ന്, ആദ്യ ദിവസം രാഹുൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് തീർത്തും അടിസ്ഥാനരഹിതമായ കണക്കുകൾ, അത് രാഹുലിന് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത്തരം ഡേറ്റകൾ രാഹുലിന് മുൻപിൽ ഇല്ലാഞ്ഞിട്ടോ അല്ല. കാരണം പ്രതിപക്ഷ നേതാവാണ്, ഇത്തരം കാര്യങ്ങൾ പൊതു സമൂഹത്തിന് മുൻപിൽ അല്ലെങ്കിൽ പൊതുയിടത്തിലുള്ള കണക്കുകളാണ് രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഉൾപ്പെടെ. അതിൽ രാഹുൽ ചൂണ്ടിക്കാട്ടിയത് ഉൽപാദന രംഗത്ത് ഇന്ന് രാജ്യത്തിന്റെ നയങ്ങൾ പരാജയപ്പെട്ടതാണ്, ചൈന വളരെയധികം മികച്ച ഉൽപാദന രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു എന്ന പ്രതികരണം രാഹുൽ നടത്തിയപ്പോൾ, ഈ കാലഘട്ടത്തിൽ ഭാരതം ഉൽപാദന രംഗത്ത് എത്രത്തോളം മുൻപോട്ട് പോയി, നേരത്തെ എല്ലാ മേഖലകളിലും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന രാജ്യമാണെങ്കിൽ ഇന്ന് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് കയറ്റുമതി വർദ്ധിപ്പിച്ച രാജ്യമായി ഭാരതം മാറുന്നു. വിദേശ നിക്ഷേപം ഭാരതത്തിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട് ഉൾപ്പെടെയുള്ളവ നടപ്പാക്കിക്കൊണ്ട് ആത്മനിർഭർ ഭാരതിലൂടെ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുകയും ഉൽപാദന രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യത്തിന്റെ ഉൽപാദന ശേഷി അല്ലെങ്കിൽ ഉൽപാദന മേഖലയിലെ കഴിവും നയവും പരാജയമാണ് എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വിദേശവേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത്. ഒപ്പം രാജ്യത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് ഒരിക്കലും 4.5% മുകളിലേക്ക് സാമ്പത്തിക വളർച്ചാ നിരക്ക് നേടാൻ സാധിക്കില്ല എന്ന പ്രതികരണവും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി 7% രാജ്യം സാമ്പത്തിക വളർച്ച നേടും എന്ന കണക്കുകൾ നമുക്ക് മുൻപിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാദങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതുമായിട്ടുള്ള പ്രതികരണങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വിദേശവേദിയിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇത് ആദ്യമായല്ല രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വിദേശവേദികളിൽ ഉണ്ടാകുന്നത്. ജിഷ്ണു ചൂണ്ടിക്കാട്ടിയാൽ വളരെ വിചിത്രമായ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്, അല്ലെ? ഒരു കടുത്ത ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ. ഈ ആരോപണം ഉന്നയിക്കണം. കാര്യം, ആദ്യം ഭിന്ദ്രൻവാലെ പോലെയുള്ള ഒരു തീവ്രവാദിയെ വളർത്തുകയും അവസാനം ഭസ്മാസുരനെ പോലെ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തുകയും അതിന് പ്രതികാരമായി സിഖ് തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ, അതിനു ശേഷമോ നടന്ന സിഖ് കൂട്ടക്കൊല, അത് നടത്തിയവർ തന്നെ പറയണം തലപ്പാവും കൃപാണും ധരിച്ച് സിഖുകാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ജനങ്ങൾ മറുപടി നൽകുമെന്നാണ് അനുരാഗ് ഠാക്കൂറിന്റെ പ്രതികരണം.